ഫുട്ബോൾ ഇതിഹാസം ഡിയേഗോ മറഡോണയുടെ വിയോഗത്തിന്റെ വേദനയിൽ മുഴുകിയിരിക്കുന്ന ഫുട്ബോൾ ആരാധകർക്ക് മറ്റൊരു ദുഃഖവാർത്തയാണ് സെനഗലിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നത്. സെനഗലിന്റെ ഇതിഹാസ താരം പാപ്പ ബൂബ ദിയോപ് അകാലത്തിൽ മരണമടഞ്ഞ വാർത്തയാണ് ആരാധകരെ നടുക്കിയിരിക്കുന്നത്. അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന തലയിൽ നാഡികൾ ക്ഷയിച്ചു പോകുന്ന അത്യപൂർവ രോഗത്തിന് ചികിത്സയിലായിരുന്നു സെനഗലിന്റെ 2002 ലോകകപ്പ് ഹീറോ കൂടിയായിരുന്ന പാപ്പ ബൂബ ദിയോപ്. മരണപ്പെടുമ്പോൾ വെറും 42 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഈ രോഗത്തിന്റെ തീവ്രത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. 2002 ലോകകപ്പിൽ അന്നത്തെ നിലവിലെ ചാമ്പ്യന്മാരായ സിനദീൻ സിദാന്റെ ഫ്രാൻസിന് പുറത്തേക്കുള്ള വഴി വെട്ടിയ സെനഗൽ ടീമിലെ പ്രധാനിയായിരുന്നു പാപ്പ ബൂബ ദിയോപ്. അന്ന് സെനഗൽ ഒരു ഗോളിന് ഫ്രാൻസിനെതിരെ ഉദ്ഘാടന മത്സരത്തിൽ അട്ടിമറി വിജയം നേടിയപ്പോ ഗോളടിച്ചുകൊണ്ട് സെനഗലിന്റെ ഹീറോ ആയ താരമാണ് പാപ്പ ബൂബ ദിയോപ്. ഇതിനു പുറമെ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ക്വാർട്ടർ ഫൈനലിൽ തടയിട്ടത് ഒരു ഗോൾഡൻ ഗോളാണ്. ക്വാർട്ടർ ഫൈനലിൽ സെനഗൽ തുർക്കിയോട് തോൽക്കുന്നത് ഒരു ഗോൾഡൻ ഗോളിലാണ്. വേൾഡ് കപ്പിന് പുറമെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ 4 തവണ സെനഗലിനു വേണ്ടി കളിച്ച ഈ മിഡ്ഫീൽഡിലെ തന്ത്രശാലിയായ ഒരുക്കു മനുഷ്യനു പക്ഷേ ആഫ്രിക്കൻ കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. പകരം 1 തവണ സെനഗലിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2002 വേൾഡ് കപ്പിലെ പ്രകടന മികവ് കാരണം പല പ്രമുഖ ക്ലബുകളും ഈ മിഡ്ഫീൽഡ് തന്ത്രജ്ഞന് റാഞ്ചാൻ തയ്യാറെടുത്തിരുന്നു. അങ്ങനെ 2004 ലണ്ടൻ ക്ലബായ ഫുൾഹാമിലൂടെയാണ് പ്രീമിയർ ലീഗിലേക്കുള്ള പ്രവേശനം. പിന്നീട് പ്രീമിയർ ലീഗിൽ പോർട്സ്മൌത്ത്, വെസ്റ്റ് ഹാം യുണൈറ്റഡ്, ബർമിംഗ്ഹാം സിറ്റി എന്നീ ക്ലബുകൾക്ക് വേണ്ടിയും അദ്ദേഹം ജേഴ്സി അണിഞ്ഞിരുന്നു. ഇതിൽ പോർട്സ്മൌത്തിന് വേണ്ടി എഫ് എ കപ്പ് നേടിയതാണ് ശ്രദ്ധേയമായ നേട്ടം. അന്ന് കാർഡിഫ് സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പോർട്സ്മൌത്ത് എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കിയത്. അന്ന് ഫൈനലിൽ 78th minute പകരക്കാരനായി ഇറങ്ങിയ ദിയോപ്പാണ് നൈജീരിയൻ ഇതിഹാസമായ കാനുവിന് പോർട്സ്മൌത്തിന്റെ വിജയഗോൾ അടിക്കാൻ പാസ് നൽകിയത്. ലോകകപ്പ് ഹീറോ ആയാൽ ആ താരം എക്കാലവും ലോകകപ്പ് ഹീറോയാണെന്നാണ് ഫിഫ പറഞ്ഞത്. പാപ്പ ബൂബ ദിയോപ്പിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഫീറ്റ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. Thank you.